എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്ലേസ് ആണ് ഗൈസ്. ഗൈസ്, അപ്പൊ നമ്മുടെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആണ്. നമ്മള് ബർത്ത്ഡേ അന്ന് കമ്മ്യൂണിറ്റാബിളിന്റെ പോസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കേൾ സൂപ്പർ ഷോട്ട് ആണ് ഗൈസ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ടേബിള്. നമ്മൾ ഇത് പറഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പൊ നമ്മൾ അവിടെ എത്തി, സൂപ്പർ പ്ലേസ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഒരു വല്ലാത്ത വൈബാണ് ഗൈസ്, വല്ലാത്ത വൈബ്. അപ്പൊ അതിന്റെ ഇതേ പൊന്നൂസും കുഞ്ഞോട്ടനൊക്കെ അവിടെ ഓടിക്കളിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വന്ന് ആഘോഷിക്കാനും ആസ്വദിക്കാനും പറ്റിയ സൂപ്പർ പ്ലേസ് ആണ്. എന്ന് വെച്ചാൽ വെള്ളച്ചാട്ടം അതേപോലുള്ള മനോഹരമായ കാര്യങ്ങളൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണേ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇനി ഉള്ള വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞു പോവാം. എവിടെയാണ് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ മനോഹരമായ വിഷ്വൽസിൻ്റെ കുറച്ച് ഷോട്ടുകളിലേക്ക് നമുക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിന് മുമ്പായിട്ട് കുറച്ച് അവിടെ ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങിയിരുന്നു ജസ്റ്റ്. അപ്പോൾ എന്ന് വെച്ചാൽ അതേ ഇവിടെ കണ്ടത്, ഇവിടെ എന്താ പറയുക, വെള്ളച്ചാട്ടം, അതുകൂടാണ്ട് ഇത് മീനൊക്കെ ഉണ്ട്. ഈ സംഭവത്തിൽ മീനൊക്കെ ഉണ്ട്. മൂന്ന് വെള്ളച്ചാട്ടം ഉണ്ട്, മൂന്ന് കോർണറിലായിട്ട്. അത് ഇതിൻ്റെ സൗണ്ട് തന്നെ വല്ലാത്തൊരു സൗണ്ടാണ്. അത് നമ്മൾ ഡയറക്റ്റ് കൊടുത്തിട്ടില്ല സൗണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒച്ചൊന്നും കേൾക്കില്ല. എന്ന് വെച്ചാൽ ഒറിജിനലി റിയലായിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തിരുന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യണ പോലെ തന്നെ ഇരിക്കും. അതെ, കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ അതേ ഒരു സെറ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് ആവും. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമ്മൾ ഇപ്പോൾ കണ്ടക്കണേ. നമുക്ക് ഇറങ്ങിവിടാം, ക്യാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അത് വീഡിയോയിൽ കാണാം നമുക്ക്. ക്യാൻഡിലൊക്കെ എത്തിച്ച് വെച്ചാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ലാഗ്, ഒരു 10-15 മിനിറ്റ് ഒക്കെ പിടിച്ചിട്ടാണ്. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആയിട്ടൊന്നും തോന്നില്ല. ഇപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. എന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡൊന്നും വേണ്ട, ചുമ്മാ അങ്ങനെ ഇരുന്നു പോകും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ക്യാൻഡിലൊക്കെ എത്തിച്ച് വെച്ച് നമ്മൾ പണ്ട് വിളക്കൊക്കെ എത്തിച്ചു നോക്കില്ല. അതേപോലെ ഇരുട്ടത്ത് ഇങ്ങനെ പതുങ്ങിയിരിക്കണല്ലോ അവർ. അപ്പൊ നമ്മുടെ കോളാക്കാൻ വന്നു. ഫുഡൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കാണ്. സൂപ്പർ സ്ഥലമാണ് ഗൈസ്. അപ്പൊ അമ്മയുടെ ബർത്ത്ഡേ ഡിന്നർ ഇവിടെയാണ് ആഘോഷിക്കാൻ പോണ് ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടോ. ഫുഡ് നമ്മൾ ചിക്കൻ നൂഡിൽസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് ഇതാണ് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ ഇതേ മൂന്ന് വെള്ളച്ചാട്ടങ്ങളുടെ നടുവിലിരുന്ന് ഫുഡ് കഴിക്കണ്ട. നമ്മുടെ ചുറ്റിലും വെള്ളച്ചാട്ടമാണ് ഗൈസ്. നമ്മൾ ഡയറക്റ്റ് ഓഡിയോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം വെള്ളച്ചാട്ടമില്ലേ, മൂന്ന് സൈഡിലെ വെള്ളച്ചാട്ടം ഇങ്ങനെ മാറി മാറി, അറ്റ ടൈമിൽ ചിലത് മൂന്നും ഉണ്ടാവും. അങ്ങനെ മാറി മാറി ഓണായിക്കൊണ്ടിരിക്കും. റിയലായിട്ടുള്ള വെള്ളം പോണിങ്ങനെ വീണ കല്ലുമേക്കൂടി വീണ അതേ സൗണ്ടാണ്. ഒന്നും കേൾക്കില്ല. പിന്നെ നമ്മളതിങ്ങനെ കേട്ടിരിക്കുക, നല്ല രസമായിട്ട് ഫുഡും കഴിച്ച് കേട്ടിരിക്കുക. നമ്മൾ വർത്തമാനം പറയുന്നത് ലൈവ് കൊടുക്കാൻ പറ്റില്ല ഓഡിയോ. അപ്പോൾ അതാണ് ഒരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതങ്ങനെയാണ്, അതിപ്പോൾ വെള്ളച്ചാട്ടൻ്റെ അടുത്ത് പോയി ഇതായിരിക്കുമല്ലോ അച്ഛാ. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം. പിന്നെ ആ ഇതിലൊക്കെ ടാങ്കിലൊക്കെ കനാൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടില്ല. അതിലൊക്കെ സ്പോട്ട് ലൈറ്റൊക്കെ അടിയിൽ നിന്ന്, വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് സ്പോട്ട് ലൈറ്റ് നിറയെ മീൻസ് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ ഡേ ടൈമിലുള്ള വിഷ്വൽസ് വേറെ നമ്മളൊരു വീഡിയോ എടുത്ത് ചെയ്യണ്ടോ. അത് നമ്മൾ ഓൾറെഡി എടുത്തതാണ്, പക്ഷെ അത് വെർട്ടിക്കലായി പോയി. നമ്മൾ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണ്ടി എടുത്തതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വീഡിയോ ഇടാറുണ്ടായില്ലെന്നുള്ളൂ. വീഡിയോ ഇങ്ങനെ എടുത്തെടുത്ത് പോയിരുന്നു നമ്മൾ. അപ്പോൾ അതിൻ്റെ ഡേ ടൈമിൽ വേറൊരു വൈബാണ്. ഒരു എന്താ പറയുക, നൈറ്റ് വേറെ വൈബാന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് ഡേ ടൈമാണ് കുറച്ചും കൂടി കംഫോർട്ടായിട്ട് തോന്നിയത്. ഉച്ചയ്ക്ക് 2:30 മണിയോടുകൂടിയാണ് ഇവിടെ ഓപ്പണിങ്. അത് കൂടിങ്ങി പിന്നെ നൈറ്റ് 11 മണി വരെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട്
ഇതിനൊപ്പം തന്നെ അടുത്ത വീഡിയോ നെക്സ്റ്റ് ഡേ തന്നെ ഇടുന്നു. നമ്മൾ വന്ന സമയത്ത് തന്നെ വേറൊരു ഒരു 10-12 പേര് ഒരു ടീമും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അവർ ബർത്ത്ഡേ പാർട്ടി എന്തോ ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് ഇവിടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ സെറ്റിങ്സ് പാട്ട് കാര്യങ്ങൾ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ സെറ്റപ്പ് ചെയ്ത് തരും. പിന്നെ ഇത് സ്ഥലം നോർത്ത് പറവൂരാണ്. ഈ സ്ഥലം നമ്മൾ അധികം ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ആൾക്കാർക്കൊന്നും അറിയില്ല എന്നാണ് ഇപ്പോഴും. അപ്പോൾ നോർത്ത് പറവൂര് സീ സി ടവർ ബാർ അറ്റാച്ച്ഡ് റെസ്റ്റോറൻറ്റ്, അതിനൊപ്പം തന്നെയാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെറിയ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് നടത്താവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം ഗൈസ്.